അത്യുന്നതനായ ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്ന് പ്രഭാത ജാഗരണത്തിനായി എടുത്തിട്ടുള്ള വിഷയം, ദൈവത്തിനു വേണ്ടി സമർപ്പിക്കപ്പെട്ട അക്കില്യാസും പ്രിസ്കില്ലയും എന്ന വിഷയത്തെ പറ്റിയാണ് അല്പമായി സംസാരിക്കാൻ പോകുന്നത്. ആധാരവാക്യമായി എടുത്തിരിക്കുന്നത് അപ്പോസ്തല പ്രവൃത്തി 18:1-2 വാക്യമാണ്. അത് ഇപ്രകാരം പറയുന്നു: അനന്തരം അവൻ അഥേന വിട്ട് കൊരിന്തിൽ ചെന്നു. യഹൂദന്മാർ എല്ലാവരും റോമാ നഗരം വിട്ട് പോകണമെന്ന് ക്ലൗദ്യോസ് കൽപ്പിച്ചതുകൊണ്ട് ഇറ്റാലിയയിൽ നിന്നും ആ ഇടയ്ക്ക് വന്നവനായി പൊന്തോസുകാരൻ അക്കില്യാസ് എന്ന പേരുള്ള ഒരു യഹൂദനെയും അവന്റെ ഭാര്യ പ്രിസ്കില്ലയെയും കണ്ട് അവരുടെ അടുക്കൽ ചെന്നു. അമീൻ. 2006 തുടങ്ങിയിട്ട് 4 വർഷം കഴിഞ്ഞ് പൂർത്തിയാക്കപ്പെട്ട ഷാൻ ഷാറ്റീസ് എന്നൊരു വലിയ കൂടാരം ഉണ്ട്. അതിന്റെ വലിപ്പം എന്ന് പറയുന്നത് 500 അടി പൊക്കമാണ്. 35 ഏക്കറിലാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. ഇത് കസാഖ്സ്ഥാനിലാണ് ഈ കൂടാരം നിലകൊള്ളുന്നത്. 35 ഏക്കറുണ്ട് ഈ കൂടാരം ഇരിക്കുന്ന സ്ഥലം. ഈ കൂടാരത്തിന് പാർക്കുണ്ട്, പിന്നെ ജനങ്ങൾക്ക് സഞ്ചരിക്കാനുള്ള വഴികള്, അതിന് അതില് 15 ഫുട്ബോൾ സ്റ്റേഡിയങ്ങളുണ്ട്. അവർക്ക് അതിന് വേണ്ടുന്ന റൂമുകള്, അവിടെ വേണ്ടുന്നതെല്ലാം ഉണ്ട്. അവിടെ ഒരു നദി ഒഴുകുന്നു, ആ നദിയിൽ കൂടെ വെള്ളത്തിൽ യാത്ര ചെയ്യാൻ ആളുകൾക്ക് വള്ളം, അവിടെ കായല്, കായലോരത്ത് ധാരാളം പനയും വൃക്ഷങ്ങളും ഒക്കെ നിറഞ്ഞ മനോഹരമായ ഒരു സ്ഥലം. അതിൽ പാർക്കുന്നവർക്ക് ചൂട് അനുഭവപ്പെടുന്നില്ല, വളരെ സുഖകരമായ ഒരു കാലാവസ്ഥ അതിൽ അനുഭവപ്പെടുന്നു. അതിന്റെ മുകൾ ഭാഗം ഗോപുരം പോലെ ഇരിക്കുന്നത്. അവിടെ നിന്ന് സൂര്യരശ്മി അകത്തേക്ക് പതിക്കുന്നു. ആളുകൾക്ക് വളരെ സന്തോഷം നൽകുന്ന ഒരു സ്ഥലമാണ് ഇവിടെ. ഇത് ലോകത്തിലേക്കും ഏറ്റവും വലിയ കൂടാരമായിട്ട് പരിഗണിക്കപ്പെടുന്നു. ഇതേപോലെ പൗലോസിന്റെ കാലത്തും അനേകം പ്രിയപ്പെട്ടവര് കൈകൊണ്ട് കൂടാരം ഉണ്ടാക്കിയിരുന്നു. അപ്പോസ്തലനായ പൗലോസിനെ പോലെ തന്നെ അക്കില്യാസും പ്രിസ്കില്ലയും കൂടാരപ്പണിയില് വളരെ സമർത്ഥരായിരുന്നു. അവരുടെ ജീവിതത്തിന്റെ ഉപജീവന മാർഗത്തിനുള്ള പൈസ കണ്ടെത്തിയത് തന്നെ ഈ കൂടാരപ്പണിയിലൂടെയാണ്. ഈ കൂടാരപ്പണിയിൽ നിന്ന് അവർ സമ്പാദിക്കുന്ന പൈസ ദൈവവേലയ്ക്കായിട്ടും അവർ മറ്റുള്ളവർക്ക് കൊടുക്കുന്നതിനുമായിട്ടൊക്കെ അവർ ഉപയോഗിച്ചിരുന്നു. ഈ പൈസ അവർക്ക് ഏറ്റവും വലിയ ഒരു അനുഗ്രഹമായി മാറിയിരുന്നു. പ്രിയപ്പെട്ട ദൈവകുഞ്ഞുങ്ങളെ, അക്കില്യാസും പ്രിസ്കില്ലയും അവർ ദൈവത്തിന് സമർപ്പിക്കപ്പെട്ട ദൈവകുഞ്ഞുങ്ങളായിരുന്നു. ദിവ്യ നടത്തിപ്പിന് വേണ്ടി തന്നെ തങ്ങളെ തന്നെ തുറന്നു കൊടുത്തവരും താഴ്മ ധരിച്ചവരുമായ ഒരു പ്രിയപ്പെട്ട മക്കളായിരുന്നു അക്കില്യാസും പ്രിസ്കില്ലയും. അവര് പൂർണമായി ദൈവത്തിന് അവരെ അർപ്പിച്ചു. അപ്പോസ്തലനായ പൗലോസും അപ്രകാര സ്വഭാവമുള്ള ഒരു വ്യക്തിയായിരുന്നു. കർത്താവിന്റെ ദിവ്യ സ്വഭാവം എന്ന് പറയുന്നത് താഴ്മയും വിനയവും ഉള്ള വ്യക്തിയായിരുന്നു നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. കർത്താവായ യേശു ക്രിസ്തുവിന്റെ അതേ സ്വഭാവമാണ് അക്കില്യാസിനും പ്രിസ്കില്ലയ്ക്കും അപ്പോസ്തലനായ പൗലോസിനും ഉണ്ടായിരുന്നത്. പ്രിയപ്പെട്ട ദൈവ കുഞ്ഞുങ്ങളെ, എനിക്കും നിങ്ങൾക്കും ദൈവത്തിന് വേണ്ടി അനേകം മക്കളെ നേടാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ സ്വഭാവമായ താഴ്മയും വിനയവും നമുക്കുണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമ്മൾക്ക് ദൈവവേലയ്ക്കായി കൈത്താങ്ങായിരിക്കാൻ കഴിയുള്ളൂ. ഒരു ദൈവ പൈതലിന്റെ ഏറ്റവും വലിയ നല്ല സ്വഭാവമാണ് താഴ്മ, വിനയം. ഈ പ്രിയപ്പെട്ട അക്കില്യാസിനും പ്രിസ്കില്ലയ്ക്കും
അപ്പോസ്തലനായ പൗലോസിനുമുണ്ടായിരുന്ന ആ താഴ്മയുടെ അനുഭവം പ്രിയപ്പെട്ട ദൈവ കുഞ്ഞുങ്ങളെ, എനിക്കും നിങ്ങൾക്കും ദൈവം തമ്പുരാൻ തരാൻ വേണ്ടി നമ്മൾക്ക് പ്രാർത്ഥിക്കാം. ദൈവം അതിനായി നമ്മളെ സഹായിക്കുമാറാകട്ടെ. ഇന്ന് നമ്മൾക്ക് പ്രത്യേകമായി പ്രാർത്ഥിക്കാനുള്ളത് ജിൻസി ഷിബു കുറ്റപ്പുഴ പ്രിയപ്പെട്ട മകളുടെ ബർത്ത്ഡേ ആണ്. അവൾക്ക് വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. അത്യുന്നതനായ അടിയങ്ങളുടെ സ്വർഗീയ കർത്താവേ, ഈ നല്ല പ്രഭാതത്തിനായി അടിയങ്ങൾ നന്ദിയോടെ നന്ദിയോടെ സ്തോത്രം അർപ്പിക്കുന്നു. എന്റെ പിതാവേ, ഇന്ന് അടിയനെ ശ്രദ്ധിച്ച ഓരോ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെയും എന്റെ ദൈവം തൊടണമേ. അവരുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. ഇന്ന് തിരുസന്നിധിയിൽ ഏത് അവസ്ഥയിലാണ് അങ്ങയുടെ കുഞ്ഞുങ്ങളായിരിക്കുന്നതെന്ന് എന്റെ ദൈവം അറിയുന്ന കൃപകൾക്കായി സ്തോത്രം. ലോകത്തിന്റെ അവസാന കാലഘട്ടത്തിൽ അടിയങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ ദൈവവേലയെ മുന്നോട്ട് കൊണ്ടുപോകാൻ ആവശ്യമായ ശക്തി അങ്ങയുടെ കുഞ്ഞുങ്ങളുടെ മേൽ സ്വർഗം പകരണമേ. അടിയങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലുതായി ഉണ്ടായിരിക്കേണ്ട സ്വഭാവമാണല്ലോ താഴ്മ, വിനയം, ദൈവത്തിന് വേണ്ടി സമർപ്പണം. അത് അടിങ്ങൾക്കെല്ലാവർക്കും ദൈവം നൽകണമേ. അതിനായി കർത്താവ് അനുഗ്രഹിക്കണമേ. അടിങ്ങളുടെ ഒക്കെയും ജീവിതത്തിൽ അടിങ്ങൾക്ക് പുകഴാനായിട്ടും പ്രശംസിപ്പാനായിട്ടും ഒന്നുമില്ല. കാൽവരി ക്രൂശ് മാത്രം അടിങ്ങളുടെ പ്രശംസയായിരിക്കൊണ്ട് സ്തോത്രം. അതിനായി എല്ലാ കുഞ്ഞുങ്ങളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഇന്ന് ബർത്ത്ഡേ ആയിരിക്കുന്ന ജിൻസിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. പ്രിയ പൈതലിനെ ദൈവം അനുഗ്രഹിക്കണം. അവളുടെ ജനനം മുതൽ ഇന്ന് വരെ നടത്തിയ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം പിതാവേ. പ്രിയ പൈതലിന് ഈ വർഷം ഏറ്റവും അനുഗ്രഹത്തിന്റെ ഒരു വർഷമാക്കി ദൈവം തീർക്കുമാറാകണമേ. ദൈവകൃപ കുഞ്ഞിനെ ചുറ്റപ്പെടണമേ. അവളുടെ ഭാവി, അവളുടെ ആവശ്യങ്ങളെ ഒക്കെ സ്വർഗം അറിയുന്ന കൃപകൾക്കായി സ്തോത്രം. അതിന്മേലൊക്കെയും ദൈവാത്മാവ് പ്രവർത്തിക്കണം. അതുപോലെ ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെയും അടിങ്ങൾ പ്രത്യേകമായി അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അങ്ങയുടെ വരവിനായി അടിങ്ങളെ ഒരുക്കണമേ. അനേക കുഞ്ഞുങ്ങളെ ഒരുക്കുവാൻ അടിങ്ങളെ പ്രാപ്തിയുള്ളവരാക്കണമേ. സമസ്തവും പൊന്നേശുവിൻ നാമത്തിൽ യാചിക്കുമ്പോൾ കൃപയോടെ കേട്ട് ഉത്തരമല്ലുമാറാകണമേ. ആമീൻ, ആമീൻ. എല്ലാവർക്കും ഏറ്റവും മനോഹരമായ ഒരു ശുഭദിനം ഇന്ന് നേർന്നുകൊള്ളുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ.